പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ, ആനിമേഷൻ സോഫ്റ്റ്വെയറായ ടുപ്പി ട്യൂബ് ഡെസ്കിൽ വ്യത്യസ്ത ഫ്രെയിമുകളിലായി ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചലനം നൽകുന്നത് എങ്ങനെയെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൽ നമുക്കുണ്ടായ ഒരു പരിമിതി, ഒരു ചിത്രം ലഭ്യമായാൽ ആ ചിത്രത്തെ നീക്കാനുള്ള സംവിധാനമാണ് നമ്മൾ കണ്ടത്. ഇവിടെ നോക്കൂ, എൻ്റെ കയ്യിൽ ഒരു പെൺകുട്ടിയുടെ ഓട്ടവുമായി ബന്ധപ്പെട്ട ഒരേ സീരീസിലുള്ള ചിത്രങ്ങൾ, 8 ചിത്രങ്ങൾ കാണാൻ സാധിക്കും. അതായത് ആ ഓടുന്ന അല്ലെങ്കിൽ നടക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ കുട്ടിയുടെ കാലുകൾ ചലിക്കേണ്ടത് ഈ രീതിയിലായിരിക്കണം. ഈ രീതിയിൽ കാലുകൾ ചലിക്കുന്നത് വ്യത്യസ്ത ഫ്രെയിമുകളിൽ ഉൾപ്പെടുത്തുമ്പോഴാണ് നമുക്ക് ചലനത്തിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നത്. ഇതേ ഈ ഒരു പിക്ചറിൽ നിന്ന്, ഇത് ഇൻ്റർനെറ്റിൽ നിന്നും ഞാൻ ലഭ്യമാക്കിയിട്ടുള്ള ഒരു ചിത്രമാണ്. ചിത്രം വരക്കാൻ സാധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായും മനോഹരമായും ചിത്രങ്ങൾ വരക്കാം. അത് ഏതാണോ നമുക്ക് ആവശ്യമുള്ള ചലനം, അതിനാവശ്യമായ രീതിയിൽ ചിത്രങ്ങൾ വരക്കേണ്ടതായ ഒരു ഉദാഹരണത്തിന് കൈകളും കാലുകളും ശ്രദ്ധിക്കുക. കൃത്യമായി ചലനം ലഭിക്കുന്നതിനാവശ്യമായ രീതിയിൽ വരച്ചിരിക്കുന്നു. അപ്പോൾ വരക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തനിക്ക് ചലിപ്പിക്കാനുള്ള ഭാഗങ്ങൾ ഏതാണോ അവയ്ക്ക് ചലനം നൽകുന്നതിനാവശ്യമായ ചിത്രങ്ങൾ നൽകേണ്ടതായി വരും. ഉദാഹരണത്തിന് സംസാരിക്കുന്ന ഒരാളുടെ ചിത്രമാണ് വേണ്ടതെങ്കിൽ ആ ചുണ്ട് അനങ്ങുന്നത് കാണിക്കണമെങ്കിൽ അടഞ്ഞിരിക്കുന്നതും തുറന്നിരിക്കുന്നതുമായ ചുണ്ടുകളുടെ ചിത്രം പ്രത്യേകമായി വരക്കേണ്ടതായി വരും. ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഞാൻ ഈ ചിത്രത്തെ എന്തു ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞ കൃത സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ആ ചിത്രത്തെ ക്രോപ്പ് ചെയ്ത് 8 ചിത്രങ്ങളാക്കി വീണ്ടും മാറ്റി. ക്രോപ്പ് ചെയ്യുക മാത്രമല്ല ചെയ്തത്, ഈ ചിത്രത്തിന് നിലവിൽ വെളുത്ത ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ആ ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കി. ആദ്യം ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കി, പിന്നീട് ക്രോപ്പ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ എനിക്ക് ആവശ്യമായ ചിത്രങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കിക്കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. 1 മുതൽ 8 വരെയുള്ള ചിത്രങ്ങൾ ഞാൻ അവയൊന്ന് ജസ്റ്റ് ഷോ ചെയ്യുകയാണ് സ്പീഡിൽ. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആ ചിത്രത്തിന് എന്താണ്. അപ്പോൾ ആ കാലുകളും കൈകളും ചലിപ്പിക്കുന്നതായിട്ടുള്ള ഒരു എഫക്റ്റ് നമുക്ക് ലഭ്യമാകും ഈ ചിത്രങ്ങളെ വേഗത്തിൽ ചലിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ടുപ്പി ട്യൂബ് ഡെസ്ക് ഉപയോഗിച്ച് ചെയ്യുന്നത്. ഓക്കെ, അതിന് കൂടുതലായി പിന്നെ എനിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് പിക്ചറും കൂടെ ഞാൻ സംഘടിപ്പിച്ച് വെച്ചിരിക്കുന്നു. എനിക്ക് വേണ്ടത് കുട്ടി ഇവിടെ നിന്ന് ഇടതുനിന്ന് വലത്തേക്ക് നടന്ന് പോകുന്നതായാണ് കാണിക്കേണ്ടത്, അല്ലെങ്കിൽ ഓടിപ്പോകുന്നതായാണ് കാണിക്കേണ്ടത്. അപ്പോൾ ആനിമേഷൻ തയ്യാറാക്കുന്ന ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ഏത് കഥാപാത്രത്തെ അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റിനെയാണോ ചലിപ്പിക്കേണ്ടത്, ആ ഒബ്ജക്റ്റിനുള്ള രൂപമാറ്റങ്ങൾ എന്തൊക്കെയാണോ ആ രീതിയിൽ ചിത്രങ്ങൾ വരച്ചു വെക്കേണ്ടതായുണ്ട്. ഇനി ഇവിടെ നിന്ന് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നിൽ നിന്ന് ഒരാൾ നടന്നു വരുന്ന എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഉരുണ്ടു വരുന്ന ഒരു എഫക്റ്റാണ് ഉണ്ടാകേണ്ടതെങ്കിൽ പിന്നിൽ ഉണ്ടായിരിക്കുമ്പോൾ ആ ഒബ്ജക്റ്റ് ചെറുതായിരിക്കും. അപ്പോൾ അവിടെ പിന്നെ ആ ഒബ്ജക്റ്റിൻ്റെ വലിപ്പവും കൂടി എന്ത് ചെയ്യേണ്ടി വരും, മുന്നിലേക്ക് വരുംതോറും വ്യത്യാസപ്പെടുത്തേണ്ടതായി വരും. ഓക്കെ, അപ്പോൾ എങ്ങനെ ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചലനത്തിൻ്റെ എഫക്റ്റ് കുറച്ചുകൂടി സ്വാഭാവികമാക്കാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനായി ആപ്ലിക്കേഷനിൽ ഗ്രാഫിക്സിൽ നമ്മുടെ ടുപ്പി ട്യൂബ് ഡെസ്ക് തുറക്കുകയാണ്. അപ്പോൾ ആദ്യ വിൻഡോ ക്ലോസ് ചെയ്യാം. ഫയലിൽ ന്യൂ പ്രൊജക്റ്റ് എടുത്തു. മറ്റ് മാറ്റങ്ങളൊന്നും ഞാൻ വരുത്തിയിട്ടില്ല. ഓക്കെ, നമ്മൾ മുന്നേ ടുപ്പി ട്യൂബിൻ്റെ ജാലകം പരിചയപ്പെട്ടതാണ്. അപ്പോൾ എനിക്ക് BG.JPG, ഇവിടെ ഒരു വിഷയമുള്ളത് നമ്മുടെ ചിത്രങ്ങളൊക്കെ തന്നെ PNG ഫോർമാറ്റിലായിരിക്കണം. ടുപ്പി ട്യൂബ് ഡെസ്കിൽ ഉൾപ്പെടുത്താൻ ആവശ്യമായ എല്ലാ ചിത്രങ്ങളും PNG ഫോർമാറ്റിലായിരിക്കണം. ഇത് ഞാൻ ഇൻ്റർനെറ്റിൽ നിന്നും ലഭ്യമാക്കിയിട്ടുള്ള ഒരു ചിത്രമാണ്. പക്ഷേ ഇതിൻ്റെ വിഷയം ഇതൊരു JPG ഫോർമാറ്റിലുള്ള ചിത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ടുപ്പി ട്യൂബിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എളുപ്പത്തിൽ PNG ആക്കാനുള്ള ഒരു മാർഗം, എളുപ്പത്തിൽ എനിക്ക് തോന്നുന്ന ഒരു മാർഗം ഇതാണ്. ഞാൻ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. ആപ്ലിക്കേഷനിൽ ആക്സസറീസിൽ സ്ക്രീൻഷോട്ട് എടുക്കുന്നു. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുള്ള ഒരു സോഫ്റ്റ്വെയറാണ്, ആപ്ലിക്കേഷനാണ്. അതിൻ്റെ സെലക്ട് ഏരിയ ടു ഗ്രാബ് ടേക്ക് സ്ക്രീൻഷോട്ട്, കൃത്യം ആ ചിത്രത്തിൽ എനിക്ക് ആവശ്യമായ ഭാഗം അത്രയും സെലക്ട് ചെയ്യുന്നു.
അപ്പോൾ പേര് സ്ക്രീൻഷോട്ട് എന്ന് വന്നിട്ടുണ്ട്. ഞാനവിടെ ബി ജി എന്ന് പേര് കൊടുക്കുന്നു. തൽക്കാലം പേര് മാറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല, എങ്കിലും എന്ന് പേര് കൊടുത്ത് ഡെസ്ക്ടോപ്പിൽ ഞാൻ സേവ് ചെയ്യുകയാണ്. ഇത് ക്ലോസ് ചെയ്യുന്നു. ഇതവിടെ ഡെസ്ക്ടോപ്പിലുണ്ട്. അതിനെ ഞാനൊന്ന് കട്ട് ചെയ്ത് ടുപ്പി എന്ന എനിക്ക് പ്രോജക്റ്റിന് ആവശ്യമായ ചിത്രങ്ങൾ ഇട്ട് വെച്ചിരിക്കുന്ന ഫോൾഡറാണ് ടുപ്പി. അവിടെ പേസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് ബി ജി ഡോട്ട് ജെ പി ജി എന്ന ചിത്രം അവിടെ ഉൾപ്പെടുത്താൻ സാധിക്കില്ല, പക്ഷെ ബി ജി ഡോട്ട് പി എൻ ജി ഉൾപ്പെടുത്തുന്നതിന് പ്രയാസമില്ല. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുന്ന ചിത്രങ്ങളൊക്കെ പി എൻ ജി ഫോർമാറ്റിൽ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം, വിവിധ മാർഗങ്ങളിലൂടെ നമുക്ക് പി എൻ ജി ഫോർമാറ്റിലേക്ക് മാറ്റാം, എളുപ്പമുള്ളൊരു മാർഗമാണ് പറഞ്ഞത്. പിന്നീട് എനിക്ക് ചിത്രത്തിന് ആവശ്യമായ പ്രൊജക്റ്റിന് ആവശ്യമായ ചിത്രങ്ങളൊക്കെയും പി എൻ ജി ഫോർമാറ്റിലാണുള്ളതെന്ന് ഞാൻ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അത് കൃത്യ ചെയ്യുമ്പോൾ തന്നെ പി എൻ ജി ഫോർമാറ്റിലേക്ക് മാറ്റുക. പിന്നെ ഞാൻ എല്ലാ പിക്ചേഴ്സും ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. തൽക്കാലം 2, 3, 4 ചിത്രങ്ങൾ, അഞ്ചും കൂടെ 2, 3, 4, 5 ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഓട്ടത്തിൻ്റെ എഫക്റ്റ് ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടുപ്പി ട്യൂബ് ഡെസ്ക്, അതിലാദ്യം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ ഫ്രെയിംസ് മോഡല സ്റ്റാറ്റിക് ആണ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ സ്റ്റാറ്റിക് ബാക്ക്ഗ്രൗണ്ട് മോഡല് ഇമ്പോർട്ട് ചെയ്യുന്നു. ബിറ്റ് മാപ്പ് ഉള്ളത് ഡെസ്ക്ടോപ്പിലെ ടുപ്പി എന്ന് പറയുന്ന ഫോൾഡറിലാണ്, അത് തന്നെയാണ് തുറന്നിരിക്കുന്നത്. അതിലെ ബി ജി ഡോട്ട് പി എൻ ജി ആണ് ഓപ്പൺ കൊടുക്കുന്നു. അപ്പോൾ ഇമേജസ് ബിഗർ ദാൻ വർക്ക് സ്പേസ്, ഡു യു വോണ്ട് ടു റീസൈസ് ഇറ്റ്? യെസ്. അപ്പോൾ പിക്ചർ ഏകദേശം നമുക്ക് ആ ഫ്രെയിമിന് അനുസരിച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, ശരി. ഫ്രെയിം ഇത് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഫ്രെയിമിൽ നിന്നും പിന്നെയും താഴ്ന്ന് കിടക്കുവാണ്. അപ്പോൾ വേണമെങ്കിലല്ല, ഫ്രെയിമിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു, റീസൈസ് ചെയ്യുന്നു. കാരണം അതിങ്ങനെ താഴ്ന്ന് കിടക്കുമ്പോൾ നമുക്ക് ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ആനിമേഷൻ, അതായത് ഈ സ്ക്രീനിന് ഈ ഫ്രെയിമിന് അല്ലെങ്കിൽ എന്താ പറയുക, ആ ഡോക്യുമെൻ്റ് ഏരിയയ്ക്ക് പുറത്തു കൊടുക്കുന്ന ഒബ്ജക്റ്റുകളൊന്നും കാണാൻ പറ്റില്ല. കുട്ടിയെ ഞാൻ ഇവിടെയാണ് വെക്കുന്നതെങ്കിൽ ഇത്രയും ഭാഗം കാണാൻ പറ്റാതെയാവും. അപ്പം അതുകൊണ്ട് നമ്മുടെ ഡോക്യുമെൻ്റ് ഏരിയ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഡോക്യുമെൻ്റ് ഏരിയ കവർ ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതൊന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ശരി. ഇനി എന്ത് ചെയ്യുന്നു, ഇത് ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവന്നു. ഇനി നമുക്ക് കുട്ടിക്ക് ചലനം കൊടുക്കേണ്ടതായതുകൊണ്ട് കുട്ടിയെ കൊണ്ടുവരേണ്ടത് ഫ്രെയിംസ് മോഡിലാണ്. ഫ്രെയിംസ് മോഡിലേക്ക് മാറി ഇപ്പോൾ ഇവിടെ ഫ്രെയിമുകൾ ആഡ് ചെയ്യാനുള്ള വിൻഡോ ഉണ്ട്. അതുപോലെ നമ്മൾ ഇമ്പോർട്ട് ബിറ്റ് മാപ്പ് വഴി, ബിറ്റ് മാപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു 2, 3, 4, 5, അപ്പോൾ 2 ഓപ്പൺ ചെയ്തു. ഇതാണ് എൻ്റെ കുട്ടി, ആ കുട്ടിയുടെ ആദ്യത്തെ പൊസിഷനിലുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ആ കുട്ടിയെ റീസൈസ് ചെയ്ത് എനിക്ക് ആവശ്യമുള്ള വലിപ്പത്തിലേക്ക് മാറ്റി ഇവിടെ വെച്ചിരിക്കുന്നു. ഓക്കെ, ഇവിടെ നിന്നാണ് ഓടി തുടങ്ങേണ്ടത്, വലതേ അറ്റത്തേക്ക് ഓടി എത്തണമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഈ ചിത്രം ഉള്ളത്, ഈ കുട്ടിയുടെ ഒന്നാമത്തെ ചിത്രം ഉള്ളത് ഒന്നാമത്തെ ഫ്രെയിമിലാണ്. ഓക്കെ, ഒന്നാമത്തെ ഫ്രെയിമിലാണ്. ഇനി എനിക്ക് അടുത്ത ചിത്രം, അതായത് നമ്മുടെ ടുപ്പിയിലെ എന്ന ഫോൾഡറിൽ ഞാൻ രണ്ടാമത്തെ പിക് 2 ആണ് ഉൾപ്പെടുത്തിയത്. ഇനി പിക് 3 എന്ന ചിത്രം, ആ കാലിന് അല്പം, കാലിനും കൈക്കും അല്പം അവയുടെ പൊസിഷനിൽ വ്യത്യാസം വരുത്തിയിരിക്കുന്ന ചിത്രം ഉൾപ്പെടുത്തുന്നത് ഫ്രെയിം 2-ലാണ്, രണ്ടാമത്തെ ഫ്രെയിമിൽ ഞാൻ ഉൾപ്പെടുത്തുന്നു ഇമ്പോർട്ട് ബിറ്റ് മാപ്പ് വഴി പിക് 3. ഓക്കെ, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പിക് 3 ഈ കുട്ടിയുടെ മുകളിൽ കൊണ്ടുവച്ച് റീസൈസ് ചെയ്ത് ആദ്യത്തെ ചിത്രത്തിൻ്റെ അതേ വലിപ്പത്തിൽ ക്രമീകരിക്കുക, ഇല്ലെങ്കിൽ വളരെ പിന്നെ വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ആനിമേഷൻ്റെ സ്വാഭാവികതയെ ബാധിക്കും. അപ്പോൾ ആദ്യത്തെ ചിത്രത്തിന് മുകളിൽ തന്നെ കൊണ്ടുവച്ചുകൊണ്ട് കുട്ടിയുടെ വലിപ്പം, അതായത് ആ ചിത്രത്തിൻ്റെ ഹൈറ്റും വിട്ടും ഒക്കെ എന്ത് ചെയ്യുക, ക്രമീകരിക്കുക. ആദ്യത്തെ ചിത്രത്തിന് തുല്യമായിട്ടുള്ള രീതിയിൽ തന്നെ അത് ക്രമീകരിക്കുക. അപ്പോൾ കാലിൻ്റെ പൊസിഷനിൽ മാത്രം, കാലിൻ്റെയും കൈയുടെയും പൊസിഷനിൽ മാത്രമാണ് മാറ്റം ഉണ്ടാവുക. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ഫ്രെയിമിലുള്ള ചിത്രം. അതായത് ആദ്യ ഫ്രെയിമിൽ ഞാൻ രണ്ടാമത്തെ ഫ്രെയിമിൽ ആരോ കീ അമർത്തിക്കൊണ്ട് കുറച്ച് മുന്നോട്ടേക്ക് നീക്കുന്നു. ആദ്യത്തെ ഫ്രെയിമിലുള്ള കൈ നോക്കുക, രണ്ടാമത്തെ ഫ്രെയിമിൽ കൈ, അതുപോലെ കാലുകളിലുള്ള പൊസിഷനിലുള്ള വ്യത്യാസം. ഇനി മൂന്നാമത്തെ ഫ്രെയിമാണ് ഞാൻ എടുക്കുന്നത്. അവിടെ ആഡ് ചെയ്യുന്നത് ഏതാണ്, അടുത്ത ചിത്രം ഇമ്പോർട്ട് ബിറ്റ് മാപ്പ് വഴി 4-ാമത്തെ ചിത്രം എവിടെ ആഡ് ചെയ്യുന്നു, 3-ാമത്തെ ഫ്രെയിമിൽ ആഡ് ചെയ്യുന്നു. നേരത്തെ ചെയ്ത രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നു, ആ ചിത്രത്തെ റീസൈസ് ചെയ്യുന്നു. ഒരു ചിത്രത്തിന് മുകളിൽ കൊണ്ടുവച്ചിട്ട് റീസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവയുടെ അതേ വലിപ്പത്തിൽ നമുക്ക് ചിത്രത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ തല കുറച്ചുകൂടി. ഓക്കെ, അപ്പോൾ ഇതാണ് 4-ാമത്തെ ഫ്രെയിമിലുള്ള ചിത്രം. കുറച്ച്
കുറച്ചുകൂടെ വീതി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. നാലാമത്തെ ഫ്രെയിമിലുള്ള ചിത്രം ഇങ്ങനെ വ്യത്യസ്ത ഫ്രെയിമുകളിൽ, ഒന്നാമത്തെ ഫ്രെയിമിൽ ഉള്ള ചിത്രം, രണ്ടാമത്തെ ഫ്രെയിമിൽ മൂന്നാമത്തെ, മൂന്നും വ്യത്യസ്ത കാലുകളും കൈകളും വ്യത്യസ്ത ഒരു ഓടുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ് ഉള്ളത്. ഓക്കെ, ഇനി ഇതിന് നമുക്ക് ചലനം കൊടുക്കാൻ തുടങ്ങുവാണ്, ചലനം കൊടുക്കാൻ തുടങ്ങുവാണ് ഇത് മൂന്നാമത്തെ ഫ്രെയിമിൽ. അപ്പോൾ ഒന്നാമത്തെ ഫ്രെയിമിൽ ഏത് ഫ്രെയിമാണോ സെലക്ട് ചെയ്തത് ആ ഫ്രെയിമിലുള്ള ഒബ്ജക്റ്റ് മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ഒബ്ജക്റ്റ് മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഒന്നാമത്തെ ഫ്രെയിമിൽ ഈ പിക്ചർ ഇല്ല. അപ്പോൾ ഒന്നാമത്തെ ഫ്രെയിമിലുള്ള പിക്ചർ ഇവിടെ തുടങ്ങുന്നിടത്താണുള്ളത്. ഓക്കെ, പിന്നെ മറ്റുള്ള ഫ്രെയിമുകളിലെ ചിത്രങ്ങൾക്ക് ആവശ്യമായ മാറ്റം വരുത്താം. ഞാൻ രണ്ടാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്യുന്നു. രണ്ടാമത്തെ ഫ്രെയിമിലെ കുട്ടി ഇതാണ്. ആ കുട്ടി ആദ്യത്തെ ഫ്രെയിമിലുള്ളതിൻ്റെ ചിത്രത്തിന് തൊട്ടടുത്തേക്ക് നിൽക്കുന്നു. ഇനി മൂന്നാമത്തെ ഫ്രെയിമോ രണ്ടാമത്തെ ഫ്രെയിമിൽ നിന്നും അല്പം മുന്നിലേക്ക്. ഓക്കെ, അവിടെ ഉള്ള ആ രീതിയിൽ തന്നെ മതി. ശരി, ഇനി എനിക്ക് എന്താ വേണ്ടത്? ഈ കുട്ടിയുടെ കാലുകളിൽ ഞാൻ മൂന്ന് ചിത്രങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വേണമെങ്കിൽ നാലാമത്തെ ചിത്രം നാലാമത്തെ ഫ്രെയിമിൽ ഉൾപ്പെടുത്താം. വെറും രണ്ട് ചിത്രങ്ങൾ കൊണ്ട് പോലും നമുക്ക് ഈ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. തൽക്കാലം നമുക്ക് ഈ മൂന്ന് ചിത്രങ്ങളായിക്കോട്ടെ, വീണ്ടും ഉൾപ്പെടുത്തി കൺഫ്യൂഷൻ ആക്കണ്ട. അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന്. ഇനി കുട്ടിയുടെ സ്വാഭാവിക ചലനം വരണമെങ്കിൽ കുട്ടിയുടെ ചലനം എങ്ങനെ ആയിരിക്കണം? ഒന്നാമത്തെ ഫ്രെയിം റിപ്പീറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നാലാമത്തെ ഫ്രെയിമിൽ നമുക്ക് വേണ്ടുന്നത് ഏത് ചിത്രമാണ്? ഒന്നാമത്തെ ഫ്രെയിമിലുള്ള അതേ ചിത്രം. അപ്പോൾ ഒന്നാമത്തെ ഫ്രെയിം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുന്നു, നാലാമത്തെ ഫ്രെയിമിൽ ക്ലിക്ക് റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് ഫ്രെയിം. അപ്പോൾ നാലാമത്തെ ഫ്രെയിമിലുള്ള കുട്ടി ഒന്നാമത്തെ ഫ്രെയിമിലുള്ള പൊസിഷനിലുള്ളത് അത് കുറച്ചുകൂടെ ഞാൻ എന്ത് ചെയ്യുന്നു, എറോ കീ ഉപയോഗിച്ച് മുന്നോട്ടേക്ക് ആക്കി വെച്ചു. ഇത് നാലാമത്തെ. ഇനി അടുത്തത് ഏതാ കുട്ടിയുടെ പൊസിഷൻ? പൊസിഷൻ പിന്നെ എന്താ പറയണ്ടത്, കാലിൻ്റെയും കൈയും പൊസിഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഫ്രെയിമാണ്. അപ്പോൾ രണ്ടാമത്തെ ഫ്രെയിം കോപ്പി ചെയ്യുന്നു, അഞ്ചാമത്തെ ഫ്രെയിമിൽ ക്ലിക്ക് റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് ഫ്രെയിം. എന്നിട്ട് അഞ്ചാമത്തെ ഫ്രെയിമിലേക്ക് എന്ത് ചെയ്യുന്നു, അഞ്ചാമത്തെ ഫ്രെയിമിനെ അല്പം കൂടെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും. ആറാമത്തെ ഫ്രെയിമിൽ വേണ്ടതോ മൂന്നാമത്തെ ഫ്രെയിമാണ്. അതായത് കോപ്പി ചെയ്തു, ആറാമത്തെ ഫ്രെയിമിൽ പേസ്റ്റ് ചെയ്തു. ഏകദേശം ലോജിക്ക് പിടികിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മൂന്ന് ഫ്രെയിമുകളുടെ കോപ്പിയാണ് പിന്നീടുള്ള മൂന്ന് ഫ്രെയിമുകൾ. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പൊസിഷനിലുള്ള ചിത്രം നമുക്ക് പിന്നീട് ആവശ്യമായി വരുന്നത് നാലാമത്തെ ഫ്രെയിമിലാണ്. അതുപോലെ രണ്ടാമത്തെ ഫ്രെയിമിലുള്ള പൊസിഷൻ ആവശ്യമായി വരുന്നത് അഞ്ചാമത്തെ ഫ്രെയിമിലും, മൂന്നാമത്തെ ഫ്രെയിമിലുള്ള പൊസിഷൻ ആവശ്യമായി വരുന്നത് ആറാമത്തെ ഫ്രെയിമിലുമാണ്. അങ്ങനെയെങ്കിൽ ഇനി ഏഴാമത്തെ ഫ്രെയിമിൽ നമ്മൾ ആവർത്തിക്കുവാണ് ഇതേ മൂന്നെണ്ണം. ഇനി ഒന്ന് രണ്ട് മൂന്ന് ആവർത്തിക്കുന്നതിന് പകരം നാല് അഞ്ച് ആറ് ആവർത്തിച്ചാലും മതി. കാരണം നാല് അഞ്ച് ആറിലുള്ളത് പൊസിഷനിൽ, പിന്നെ കുട്ടിയുടെ കൈയുടെയും കാലിൻ്റെയും പൊസിഷനിൽ മാറ്റമില്ല, ഇവിടെ ഇവിടെ വെച്ചിരിക്കുന്ന സ്ഥാനത്തിൽ മാത്രമേ മാറ്റുള്ളൂ. അപ്പം ഞാൻ ഒന്നാമത്തെയോ അതല്ലെങ്കിൽ നാലാമത്തെയോ കോപ്പി ചെയ്യുന്നു, അതിനുശേഷം ഏഴാമത്തെ ഫ്രെയിമിൽ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഏഴാമത്തെ ഫ്രെയിമിൽ ക്ലിക്ക് റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് ഫ്രെയിം. ഒന്നാമത്തേത് ഫ്രെയിം, സോറി, നാലാമത്തെ ഫ്രെയിം കോപ്പി ആയിട്ടുണ്ടായിരുന്നില്ല, നാലാമത്തെ ഫ്രെയിം കോപ്പി ഫ്രെയിം, ഏഴാമത്തെ ഫ്രെയിം ക്ലിക്ക് റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് ഫ്രെയിം. ഇതാണ് ഏഴാമത്തെ ഫ്രെയിമിൽ വേണ്ടുന്ന ചിത്രം. പിന്നിലാണുള്ളത്, അപ്പോൾ നേരെ ആറാമത്തെ ഫ്രെയിമിലുള്ള ചിത്രത്തിന് അല്പം മുന്നിലേക്ക് കൊണ്ടുവെക്കുന്നു. എട്ടാമത്തെ ഫ്രെയിമിൽ ആവശ്യമുള്ളതോ? എട്ടാമത്തെ ഫ്രെയിമിൽ വരിക രണ്ട് രണ്ട് മൂന്ന് അഞ്ച്, അഞ്ച് മൂന്ന് എട്ട്. അപ്പോൾ അഞ്ചാമത്തെ ഫ്രെയിമിലുള്ള ചിത്രം കോപ്പി ചെയ്യുന്നു, എട്ടാമത്തെ ഫ്രെയിമിൽ ക്ലിക്ക് റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് ഫ്രെയിം. എട്ടാമത്തെ ഫ്രെയിമിലുള്ള കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഏഴാമത്തെ ഫ്രെയിമിലുള്ള കുട്ടിയുടെ മുന്നിൽ കൊണ്ടുവെക്കുന്നു. പിന്നീട് ഒൻപതാമത്തെ ഫ്രെയിം എന്ന് പറയുന്നത് മൂന്ന് ആറ് ഒൻപത്. അപ്പോൾ ആറാമത്തെ ഫ്രെയിം കോപ്പി ചെയ്താൽ മതി, ഒൻപതാമത്തെ ഫ്രെയിം ക്ലിക്ക് റൈറ്റ് ക്ലിക്ക് പേസ്റ്റ്. അപ്പോൾ ആറാമത്തെ ഫ്രെയിമിലുള്ള കുട്ടിയെ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂന്ന് ഫ്രെയിമുകൾ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മൂന്ന് ഫ്രെയിമുകൾ അതേ ഉള്ളത്. അപ്പോൾ പത്ത് എന്ന് പറഞ്ഞ് ഒന്നും മൂന്നും നാലും മൂന്നും ഏഴും മൂന്നും പത്ത്. അപ്പോൾ ഏഴാമത്തെ ഫ്രെയിം കോപ്പി, പത്താമത്തെ ഫ്രെയിമിൽ പേസ്റ്റ് ഫ്രെയിം, പത്താമത്തെ ഫ്രെയിമിൽ കുട്ടിയുടെ സ്ഥാനം ഒൻപതാമത്തെ ഫ്രെയിമിലേക്കാളും അല്പം മുന്നിൽ. അതുപോലെ പതിനൊന്നെന്ന് പറഞ്ഞത് രണ്ടും മൂന്നും അഞ്ചും മൂന്നും എട്ട്. അപ്പോൾ എട്ടാമത്തെ ഫ്രെയിം കോപ്പി ചെയ്യുന്നു, പതിനൊന്നാമത്തെ ഫ്രെയിമിൽ പേസ്റ്റ്. ഓക്കെ.
പന്ത്രണ്ടാമത്തെ ഫ്രെയിം എന്ന് പറയുന്നത് 3, 6, 9, 12. അപ്പോൾ 9-ാമത്തെ ഫ്രെയിം കോപ്പി, 12-ാമത്തെ ഫ്രെയിം പേസ്റ്റ്. അപ്പോൾ 12-ാമത്തെ ഫ്രെയിം മുന്നോട്ടേക്ക് പോകുന്നു. ഇനി 13-ാമത്തെ ഫ്രെയിം എന്ന് പറയുന്നത് വീണ്ടും 10-ാമത്തെ ഫ്രെയിം കോപ്പി ചെയ്യുന്നു, 13-ാമത്തെ ഫ്രെയിമിൽ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ചലനത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ കാണിക്കുന്ന ചിത്രങ്ങൾ. 13-14-ാമത്തെ ഫ്രെയിം എന്ന് പറയുന്നത് 10, 11-ാമത്തെ ഫ്രെയിം, 3 കുറച്ചാൽ മതി, കോപ്പി ഫ്രെയിം, 14-ാമത്തെ ഫ്രെയിം പേസ്റ്റ്. ഇനി 1, 2, 3 ഫ്രെയിം തന്നെ ഓരോ തവണയും പേസ്റ്റ് ചെയ്യുന്നതിന് പ്രയാസമില്ല, കാരണം ഓരോ തവണ പേസ്റ്റ് ചെയ്യുമ്പോഴും ആ ഫ്രെയിമിൽ എവിടെയാണോ ചിത്രമുള്ളത് അവിടെയായിരിക്കും പോയി നിൽക്കുന്നതെന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലെയർ എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ ഫ്രെയിം പെർ സെക്കൻഡ് ഒരു 5 ആക്കിയിട്ട് കൊടുക്കുവാണ്. അതിനുശേഷം ഓക്കെ, അത് കുറച്ചുകൂടെ ഒന്ന് പിന്നെ നല്ല ആക്കി നോക്കാം. ഫ്രെയിം പെർ സെക്കൻഡ് 3 ആക്കി. ഓക്കെ, അപ്പോൾ ആ കാലുകളും കൈയും ചലിക്കുന്നതായിട്ടുള്ള ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നു. ഈ രീതിയിൽ ചിത്രം വരക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ അന്ന് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു പൂവ് വിരിയുന്ന ചിത്രം കാണിക്കണമെങ്കിൽ ആ പൂവിൻ്റെ വ്യത്യസ്ത സമയങ്ങളിലുള്ള വ്യത്യസ്ത രൂപം വരച്ചെടുത്ത് ഈ രീതിയിൽ ഫ്രെയിമുകളിൽ മാറി മാറി ചെയ്തു കഴിഞ്ഞാൽ ഭംഗിയായി നമുക്ക് ആ പൂവ് വിരിയുന്ന എഫക്റ്റ് ഉണ്ടാക്കാം. ഒരാൾ സംസാരിക്കുന്ന എഫക്റ്റാണ് വേണ്ടതെങ്കിൽ അയാളുടെ ചുണ്ടിൻ്റെ ചിത്രം പ്രത്യേകമായി വരക്കേണ്ടതായി വരും. ചുണ്ട് അടഞ്ഞും ചുണ്ട് തുറന്നും ഉള്ള ചിത്രം വരക്കേണ്ടതായി വരും. അപ്പോൾ ചുണ്ടിൻ്റെ സ്ഥാനം മാത്രം മാറ്റി കൊടുത്താൽ മതിയാകും. കാരണം ഒരാൾ ഇവിടെ നിൽക്കുന്നു, അയാൾ സംസാരിക്കുന്നു എങ്കിൽ അയാളുടെ ചുണ്ട് ലിപ്സിൻ്റെ ചിത്രം മാത്രം ഓരോ ഫ്രെയിമിലും മാറ്റി മാറ്റി, അടഞ്ഞിരിക്കുന്നത് ഒരു ഫ്രെയിമിൽ, അടുത്ത ഫ്രെയിമിൽ തുറന്നിരിക്കുന്നത്, പിന്നീട് അടഞ്ഞിരിക്കുന്നത്, ആ രീതിയിൽ കൊടുത്തു. അപ്പോൾ ചുണ്ട് മാത്രമായി. ഒരു പക്ഷി പറക്കുന്നതാണ് വരക്കേണ്ടതെങ്കിൽ പക്ഷിയുടെ ചിറകുകൾ ഈ രീതിയിൽ മുകളിലേക്കും താഴേക്കും ഉള്ള ചിറകുകൾ വരച്ച് ഫ്രെയിമുകളിൽ മാറി മാറി ഉൾപ്പെടുത്തേണ്ടതായി വരും. ഓക്കെ, ഇനി പിന്നീട് നമ്മൾ ബാക്കി പറഞ്ഞിരിക്കുന്നതാണ്, ഫയൽ പ്രോജക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നു, MP4 വീഡിയോ ആക്കുന്നു. നെക്സ്റ്റ് സീൻ 1 ആണ്. നെക്സ്റ്റ് പിന്നെ ഫ്രെയിം പെർ സെക്കൻഡ് എനിക്ക് 3 ആണ് വേണ്ടതെങ്കിൽ 3 എന്നാണ് മൈ പ്രോജക്റ്റ് .mp4 എന്ന പേരിൽ എക്സ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, അത് വന്ന് പിന്നെ മൈ ഇവിടെ തന്നെ ഇതാണ് നമ്മുടെ ഫോൾഡർ ഉണ്ടായിരുന്നത്, അവിടെ വന്നിട്ടുണ്ട് മൈ പ്രോജക്റ്റ് .mp4. ഓക്കെ.